ഹലോ ഹലോ ഹലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോണ്ട, ഇങ്ങോട്ട് തന്നെ നോക്ക്. ഞാനാ ജൂല്. ഈ വീട്ടിൽ എന്തിനു വേദനും ഞാൻ വേണം. ഷോ പാവ ഉതുമ്പ് മതിച്ചു പോയി. ഉതുമ്പിനെ കുതിച്ചിതാം. എടിയേ, ഇവിടെ മൊത്തം ചെലന്ത് വിലയാണല്ലോ. ആ ചൂലിങ് എടുത്തേ. അശനത് പൈസുള്ള ഒരു ചെലന്ത് ചന്തി വീർത്തിരിക്കുന്നു. അശാനെ അതിന് അടിക്കല്ലേ, അടിക്കല്ലേ, കൊല്ലല്ലേ അതിന്. ആ കുഴപ്പമില്ല, ഉള്ളാട്ടെ. പക്ഷേ ഇത് കൊണ്ട് മാത്രം എന്റെ ജോലി കഴിഞ്ഞില്ല. പതി വരെ ചേച്ചി ഒരഞ്ഞരഞ്ഞ് ചത്തു പോകുന്നു. കരിയിലൊക്കെ നല്ല ചേച്ചി എന്റെ അണ്ണാക്കിൽ ഒരു കരിയിലായിട്ട് കുത്തി കയറിയിരിക്കുന്നു. അതായത് ഊരി മാറ്റുന്നു, ഊരി മാറ്റിയിട്ട് തൂക്കാൻ എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്റെ ഈർക്കില്ല എന്തിനെ കുണ്ടിക്കടിക്കുന്നുണ്ട്. എണ്ണമ്പിള്ള നിങ്ങളുടെ ഒരു 100 വട്ടം പണ്ടുണ്ട് എന്നെ ചാമ്പല് വാര ഉപയോഗിക്കല്ലോ ഉപയോഗിക്കല്ലോ എന്ന് എന്റെ ഗ്ലാമർ പോകുന്നു. ഇവരെന്തി കാണിക്കുന്നു? ഇയാള് എന്നെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാ, പട്ടിയുടെ തീട്ടന്മാര എന്നെ കിട്ടത്തില്ല. എനിക്ക് വയ്യാന്ന്. തീട്ടന്മാരല്ല, കോരല്ല്. ഇങ്ങനെ ഇട്ട് ഇതിനകത്ത് അങ്ങ് പൂട്ടിയാലോ. പോകുന്ന വഴിക്ക് ഒരു മണ്ടക്കൊന്ന് താഴോട്ടങ്ങ് വീണ് നടുവടിഞ്ഞ് കിടന്നാ മതിയായിരുന്നു. അതിന്റെ ഊട്ടയിലൊക്കെ പാമ്പ് കാണു, ചിലപ്പോ കയറി കൊത്തുന്നു എന്റെ ദേഹത്ത്. ഇവരെ കൊണ്ട് എന്തോ ചെയ്യാനാണ്. എല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കാന്ന് വിചാരിച്ചാലോ, ആ കുരിപ്പ് ഉടനെ വരും. ചുലുമാമ, നമുക്ക് കളിക്കാം. എടാ പോടാ, കൊച്ചേർക്ക പോ, വാ കളിക്കാം. നല്ല തൂല്. ഞാൻ പിന്നെ പണ്ടേ സുന്ദരനല്ലേ. നമുക്ക് എന്നാ ദോക്കത്ത് വിത്ത് കളിക്കാം. ദോക്കത്തോ? ഷൂ മിഷയിൽ, ഷൂ മിഷയിൽ പോവാൻ പോവാണ്. ഷൂ ഊട്ടക്കാത്തൊരു മിഷയിൽ താഴോട്ട് പോവാണ്. റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ചൂലിന്റെ ഈർക്കിലും ഒരു കളിക്കുവാണല്ലോ. അടുത്ത മിഷയില് പോവാനേ, അടുത്ത മിഷയില് ഇതേ പോന്നു. കെന്റിടലെന്ന് ഈർക്കിലും ഒരു കെന്റിടലെന്ന്. ഇനി മിഷയില് വിടാതെ. എന്റെ അവസ്ഥ കണ്ടോ? ഞാൻ അത് നല്ല പോലെ തടിച്ചിരുന്നതാ. ഈ ഒരൊറ്റ കൊച്ചു കുരിപ്പ് കാരണമാ ഇങ്ങനെ മേലി ഈ അവസ്ഥയിലായത്. ഇതൊക്കെ പിന്നെയും പോട്ടെന്ന് വെക്കാം. എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യമുണ്ട്. ആ ലോണിന്റെ കാര്യം റെഡി ആയിട്ടുണ്ട്, ഞാനത് പോയി മേടിച്ചിട്ട് വരാം കേട്ടോ. പെണ്ണുമ്പള്ള, എന്റെ വീടിന്റെ ബാക്കിലത്തെ വീട്ടുകാരാ, കാര്യം ശരിയാ. പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ശൗനമായിട്ട് ഈ ചൂലും പിടിച്ചോണ്ടിങ്ങനെ നിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയത്തില്ലേ പെണ്ണുമ്പള, ചൂലൊരു ശൗനപ്പഴയാണ്. ഇത് കണ്ടിട്ട് പോയ ഒരു കാര്യം നടക്കത്തില്ല. ഇതാണ് എനിക്ക് പിടിക്കാത്ത. എല്ലാ നല്ല കാര്യത്തിനും ഞാൻ വേണം. തറ തൂക്കം ഞാൻ വേണം, ബെഡ്റൂം തൂക്കം ഞാൻ വേണം. എന്തിനേറെ പറയുന്നു, പൂജാമുറി വരെ തൂക്കാൻ ഞാൻ വേണം. ആ ഞാൻ എങ്ങനെ ശകുനപ്പഴയാവും? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ഭാസ്കര ഏട്ടാ, ഒരുമാതിരി ചൂല് വർത്താനം പറയല്ലോ കേട്ടോ. ചൂല് നിന്റെ തന്തയാടാ, എന്നെ വേണം ചൂലെന്ന് വിളിച്ചാണ്ടല്ലോ. നിന്റെ അച്ഛൻ ചൂല്, നിന്റെ അപ്പൂപ്പൻ ചൂല്, നിന്റെ അമ്മാവും ചൂല്. അവന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ചൂലെന്ന് പതാ. നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ചൂല്. ചൂല് നിന്റെ കാട്ടുവാസി തന്ത് ചൂലാടാ. വൃത്തി ഇല്ലാത്ത സ്ഥലത്തെ വൃത്തിയാക്കുന്നൊരു ഞാൻ. ആ ഞാൻ എങ്ങനെ അശുഭാവും? ഞാൻ ഐശ്വര്യം കൊണ്ടത്തരുന്ന ഒരാളല്ലേ. അപ്പൊ ഞാനല്ലേ ഐശ്വര്യ ദേവൻ? കൊച്ചുരിപ്പ് വീണ്ടും വരുന്നുണ്ടോ കേട്ടോ. ബാ നമുക്ക് കിണറ്റിലെ ദോക്കത്ത് വിത്ത് കളിക്കാം. നമുക്ക് പോകുന്ന വതിക്ക് ദോക്കത്ത് വിത്ത് വിത്ത് പോവാം. കുടുംബശ്രീയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ വർഷത്തെ നമ്മുടെ കുടുംബശ്രീയുടെ ലോണിന്റെ കാര്യങ്ങളാണ് എല്ലാരോടും പറയാൻ പോകുന്നത്. ഇത്
കടിയും ചായ ഒന്നും ചോദിക്കണ്ടേ? അവിടെ കടി ആദ്യം തീർക്കട്ടെ, എന്നിട്ട് കടിയും ചായയൊക്കെ മേടിച്ചു തരാം കേട്ടോ. മതി. ആഹ്, അടിക്കൂട്ടം മൂത്തു വരുന്നുണ്ടല്ലോ. അല്ല, ഇവരെന്തിനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ബുക്കിംഗ് എടുത്തേ. ഇക്കൊല്ലം ലോൺ അടക്കാൻ പോകുന്നത് സുഷമ്മ, സുലോചന, സുമിത്ര, ശ്രീദേവി. പാപ്പം കിട്ടിയില്ല. അടിമുറുക്കുന്നുണ്ട്, അടിമുറുക്കുന്നുണ്ട്. അയ്യോ, എന്നെ കൊന്നേ.